നിർത്തേ. എടി ലക്ഷ്മിയേ, ദേ നിന്റെ ആങ്ങള വന്നിരിക്കുന്നു. കൊറേ പേട്ട തേങ്ങ ആയിട്ട്. ചാക്കിലെന്താ? കൊറച്ച് തേങ്ങയാ. എത്രയായി? 60. 60 രൂപ? ഒരാൾ അവിടെ നിന്ന് ഇവിടെ വരെ വരണേന് 60 രൂപ? ഈ തേങ്ങയുടെ കൂടെ കുട്ടിയെ പറഞ്ഞത് എങ്ങനെ എങ്ങനെ? എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന തേങ്ങക്ക് ഞാൻ നിനക്ക് കാശ് തരണമെന്നോ? തേങ്ങ അവിടുന്ന് പറഞ്ഞൊന്നുമല്ല വന്നത്, വണ്ടിയിലല്ലേ ഒരാളുടെ വെയിറ്റ് ഉണ്ട്. അതിന് കളിക്കാണ്ട് കാശെടു. നിന്റെ വണ്ടി കയറിയതുകൊണ്ടല്ലേ ഈ കൊള്ള കാശ് എന്റെ അടുത്ത് ചോദിക്കുന്നത്? എന്നെ എന്റെ തേങ്ങ എവിടെ നിന്ന് കയറ്റിയോ അവിടെ കൊണ്ടിറക്ക്. ഇതിനേക്കാൾ കാശ് കുറച്ച് ഇവിടെ വന്നിറങ്ങാൻ എനിക്കറിയാം. വണ്ടി കയറ്റാൻ പറ്റില്ല. അതെ, ഇത് ഞാൻ നിങ്ങളെടുത്തോണ്ടാകണം. എനിക്ക് നിങ്ങളുടെ കാശും വേണ്ട, ഒരു കോപ്പം വേണ്ട. ഓരോന്ന് ഇറങ്ങിക്കോളൂ. ഇനി മേലെ എന്റെ വണ്ടിക്ക് കേണിച്ചു പോലും. എനിക്ക് തോന്നും പോലെ ചെയ്യും. അവന്റെ വണ്ടി കണ്ടിട്ടില്ലേ ഞാൻ തെങ്ങ് വെച്ചത്? ഒന്ന് പോടാ കൊച്ചനെ, അവനൊരു വണ്ടിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഡേ നടക്കണം, എനിക്കൊരുത്തന്റെ ഔദാര്യ ആവശ്യമില്ല. എന്റെ അളിയോ, അവിടുന്ന് ഇവിടം വരെ ഓട്ടോറിക്ഷ വന്നതിനാണോ 40 ലക്ഷം രൂപയും ഒരു ഇനോവക്കാരും അവൻ എറിഞ്ഞു കൊടുത്തത്? ചിലപ്പോ കൊടുത്തന്നിരിക്കും. ഞങ്ങളെ പൊൻകുന്നത്ത് കുടുംബക്കാരാ, കൊടുത്തേ ശീലമുള്ളൂ. വെറുതെ അതും പിടിച്ചോണ്ടിരിക്കണ്ട, അതിലൊന്നും ഒന്നുമില്ല. ഇതേലൊന്ന് പിടി. വേണ്ട, ഞാൻ എടുത്തോളാം. 24 മണിക്കൂറും വലിച്ചു കയറ്റി ഇങ്ങനെ നാലുകാലെ നടന്നാ മതി. ഈ കുടുംബത്തിന് തന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. എന്റെ പെങ്ങൾക്ക് പറ്റിയ ഒരു അവസ്ഥ. മരുന്നില്ല, ഞാൻ പിടിക്കണ്ട, ഞാൻ വലിച്ചോളാം. അളിയും വലിക്കുവോ? പക്ഷെ ഞാൻ വലിക്കില്ല, സ്വല്പം കുടിച്ച് കുടിച്ച് കുടുംബം പറ്റി. എനിക്കൊന്നും പറ്റിയില്ല, അളിയനൊന്നും പറ്റിയില്ലല്ലോ. അളിയൻ കുറച്ച് ശ്രദ്ധിക്കണം. അളിയന് ഗുരുത്വാകർഷണ ബലം കുറവാണെന്ന് തോന്നുന്നു. നിന്നെ ഒടുങ്ങാനായിട്ട് ഈ കാലമാണ് ചാവണോ ഇല്ലല്ലോ ദൈവമേ. ഇവിടത്തെ ഇവന്റെ ശല്യം സഹിക്ക വയ്യാഞ്ഞിട്ടാണ് ഞാൻ എന്റെ മോളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി പഠിപ്പിക്കുന്നത്. അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. ഇവൻ അങ്ങോട്ടേക്കും ഫോൺ ചെയ്ത് അവളെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ പറ ഇനി ഞാൻ എന്റെ മോളെ എവിടെ കൊണ്ട് നിർത്തി പഠിപ്പിക്കണം? ഇവിടെ കൊണ്ടൊന്ന് നിർത്തിക്കോളിയാ. അതാവുമ്പോ ഫോൺ ചെയ്ത് ശല്യം ചെയ്യില്ലല്ലോ. അളിയനായി പോയി. ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞോ, കൂടി പോകും കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഞാൻ പറയണ്ട. ചേട്ടൻ എന്താ പറ്റിയത്? അതങ്ങനെ കള്ളിന്റെ പുറത്ത് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. അവനോട് എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇനി നീ ഒന്നും പറയണ്ട, അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. ചേട്ടായി, ഇത് എങ്ങോട്ടാ? എടി, അമ്മാവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ വർക്ക്ഷോപ്പിൽ പോയി പറഞ്ഞു. അപ്പൊ ഒന്നും കഴിക്കുന്നില്ലേ? ഓ, ഞാൻ പറഞ്ഞപോലെ അങ്ങ് പറഞ്ഞാ മതി. ഇത് പേടാണ്. എടാ, നീ ഇത് എങ്ങോട്ട് പോവാ? അമ്മാവൻ തിരക്കുന്നുണ്ടെന്ന്. നീ പോടാ, നിന്നെ എന്റെ കൈ കിട്ടും. അളിയാ, ഇതൊക്കെ പേടാണല്ലോ. തനിക്കുണ്ടായതല്ലേ, അങ്ങനെ. അളിയൻ ഏത് തേങ്ങയുടെ കാര്യായിരിക്കും പറഞ്ഞു? ഏയ്, അതാവില്ല. എന്നാ പെങ്ങളെ, ഞാനങ്ങോട്ട് ഇറങ്ങുക. എന്തളിയത്, ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെയാണോ ഇറങ്ങിപ്പോകുന്നത്? എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അമ്മാവനല്ലടാ. ലോക ചരിത്രത്തിൽ ഇതുപോലൊരു അമ്മാവൻ ആർക്കും ഉണ്ടാവില്ല. അമ്മാവൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, സരിതേന ഫോൺ ചെയ്യാതിരിക്കണ പ്രശ്നമില്ല. അവൾ എന്റേതാകുന്നവരെ ഞാൻ അവളുടെ ഇങ്ങനെ പുറകെ നടക്കും. ടീച്ചറെ, ടീച്ചറൊന്ന് ആലോചിച്ച് നോക്കേ, എനിക്ക് എന്തോ ഒരു കുറവ്. ടീച്ചർ എന്തിനാ ചിരിച്ചേ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. ഇല്ലടാ,
ഞാൻ നിന്റെ വർത്താനം കേട്ട് ചിരിച്ചതാ. ടീച്ചർക്കറിയോ, അമ്മാവന് എന്നെ ഒരു വക പുച്ഛമാണ് ടീച്ചറെ. ഞാനൊരു വർക്ക്ഷോപ്പ് പണിക്കാരനല്ലേ എന്ന്. വെള്ളം കുടിക്ക. മാറ്റ്, രണ്ട് ദോശ എന്ന് പറഞ്ഞ് തലതല്ലി പുളിക്കാൻ നോക്കണ. മര്യാദയ്ക്കൊക്കെ പഠിച്ച് നല്ല വല്ല ജോലി നേടിയിരുന്നെങ്കിൽ അമ്മാവ് സരിതനെ കെട്ടിച്ചു തന്നേനല്ലോ. ഞാൻ പഠിപ്പിച്ച സ്കൂളില് നീ മാത്രമേ 10-ാം ക്ലാസ് പാസ്സാകാത്തതുള്ളൂ. തുടങ്ങി ഒടുക്കത്തൊരു 10-ാം ക്ലാസ്. ടീച്ചർക്കറിയോ, 10-ാം ക്ലാസ് ഞാൻ തോക്കില്ലായിരുന്നു, എന്നെ ചതിച്ചതാ. ആര്? ദൈവം. ഞാൻ 10-ാം ക്ലാസ് ജയിക്കാനും അവള് 10-ാം ക്ലാസ് തോക്കാനും ഞാൻ എന്തോരം വഴിപാട് നടത്തിയാന്നറിയാം. റിസൾട്ട് വന്നപ്പോ അവള് ജയിച്ചു, ഞാൻ തോറ്റു. ശാന്തിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിപാട് മാറിപ്പോയതാണോ എന്നുവരെ എനിക്കൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും 10-ാം ക്ലാസ്സിൽ തോറ്റ നിനക്ക് സരിതനെ കെട്ടിച്ച് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ടീച്ചറെ, യഥാർത്ഥ സ്നേഹത്തിന് മുന്നിൽ 10-ാം ക്ലാസ്സിനോ 12-ാം ക്ലാസ്സിനോ യാതൊരു സ്ഥാനവുമില്ല. ടീച്ചർ ഒന്ന് ആലോചിച്ചോക്കെ, ടീച്ചർ സ്നേഹിച്ചിരുന്ന മാഷുമായിട്ടുള്ള ടീച്ചറുടെ കല്യാണം നടക്കാതിരുന്നത് ടീച്ചർ 10-ാം ക്ലാസ് തോറ്റുണ്ടാണോ? അല്ലല്ലോ. അയ്യോ ടീച്ചറെ, ഞാൻ ടീച്ചറെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എൻ്റെ വിധി സരിതേനെ കല്യാണം കഴിക്കാനാണെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിച്ചിരിക്കും. മറിച്ച് സരിതയ്ക്ക് എന്നെ കല്യാണം കഴിക്കാനാണ് വിധിയെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും. എന്താണ് എന്റെ ഉദ്ദേശം? അല്ലേക്ക, ഞാൻ ഈ ജാക്കി വെക്കാൻ വേണ്ടി. എന്നെക്കാൾ വലിയ ജാക്കി വെപ്പുകാരൻ എനിക്കറിയാം, നീ എനിക്ക് ഇട്ട് വെക്കരുതേ. അല്ലേക്ക, സത്യത്തിൽ ഞാനിന്ന് നേരത്തെ ഇറങ്ങിയത വീട്ടിൽ നിന്ന്. നേരോ? എന്നിട്ട് വന്നപ്പോ വൈകിപ്പോയി. ഇതന്നെയല്ലേ സിനിമ കേൾക്കുന്നേ. എന്നാ ഞാനൊരു കാര്യം ചെയ്താലോ, പോയിട്ട് നാളെ നേരത്തെ വന്നാലോ? അതെയോ? പോയിട്ട് പോയി.